എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഒരു സ്നാക്ക് റെസിപ്പി എന്ന് നിങ്ങൾക്ക് പറയാം. അതായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമുക്കിന്നിവിടെ ബ്രെഡ് ആംലെറ്റ് വിത്ത് ചീസും വിത്തൗട്ട് ചീസും തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് മുട്ടയുടെ മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ ഒരു 1.5 സവാള ഫൈനലി ചോപ്പ് ചെയ്തെടുത്തേക്കും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് റഫ്ലി ചോപ്ഡ് കുറച്ച് കോരിയാൻഡർ ലീവ്സ് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാൻ പച്ചമുളകിന് പകരം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊരുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ആംലറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടിയ സാധനങ്ങളെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. 4 പീസ് ഞാൻ വൈറ്റ് ബ്രെഡ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡ് വേണമെങ്കിൽ ബ്രൗൺ ബ്രെഡ് എടുക്കാം. അത് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് എടുത്തേക്കാണ് ഇതുപോലെ. അതുകൂടാതെ നമുക്ക് വേണ്ടിയത് കുറച്ച് ബട്ടർ, പിന്നെ നമ്മളിവിടെ ഇപ്പോൾ തയ്യാറാക്കിയ മുട്ടയുടെ മിക്സ്, പിന്നെ നമുക്ക് ചീസിൻ്റെ സ്ലൈസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബ്രെഡ് ആംലെറ്റ് തയ്യാറാക്കാം. നമ്മുടെ ബ്രെഡ് ആംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ബ്രെഡിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്ന പീസ് വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ടയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ബ്രെഡ് പീസസ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. വീണ്ടും നമ്മുടെ ബ്രെഡ് പീസസ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ആംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്കിനി അടുത്തത് ചീസ് ബ്രെഡ് ആംലെറ്റ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് നമ്മുടെ തവയിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. സെൻറ്റർ പോർഷനിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്ന ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ സെന്റർ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീസ് ബ്രെഡ് ആംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ ചീസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ആംലെറ്റ് വിത്ത് ചീസ് ആൻഡ് വിത്തൗട്ട് ചീസ് ഇവിടെ റെഡിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ ഒരു സ്നാക്കാണിത്. നമുക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീണ്ടും റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.